ദ ഇസലോഡ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തന പുസ്തകം നൂറ്റി നാൽപ്പത്തി ഏഴാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ ഒരു വലിയ പ്രത്യാശയുടെ മുറിവണക്കുന്ന ദൈവിക സ്നേഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സന്ദേശം നൽകുകയാണ് വചനം ഇങ്ങനെയാണ് സങ്കീർത്തന പുസ്തകം നൂറ്റി നാൽപ്പത്തിയേഴ് വചനം മൂന്ന് അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം എനിക്കുള്ള ഒരു സൗഖ്യത്തിൻ്റെ വചനമാണെന്ന് തിരിച്ചറിയാം എന്നെ കേൾക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു തകർച്ചയുടെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും നടുവിൽ ഈ വചനം ഒരു സൗഖ്യവചനമാണ് വചനം യേശുവാണ് ആ വചനം ഹൃദയത്തിൽ സ്വീകരിക്കാം ഹൃദയം തകർന്നവരെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു മനമുരുകിയവർക്ക് കർത്താവ് ഉത്തരം നൽകുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ ലോകമെങ്ങുമുള്ള ദൈവജനത്തിൻ്റെ മേൽ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ വചനം കേൾക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി അത്ഭുതകരമാമെണ്ണം ഞങ്ങളുടെ ജീവിത വഴികൾ നിറയട്ടെ ഈ ആത്മീയ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി പ്രവർത്തിക്കട്ടെ അമേ പ്രിയപ്പെട്ടവരെ ഇന്ന് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരാത്മീയ കൃപ എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ്ലിഹ കൊളോസർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം ഇരുപത്തി ആറ് മുതൽ പറയുന്ന ഒരു ആത്മീയ രഹസ്യത്തെക്കുറിച്ചാണ് വചനം ഇങ്ങനെയാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം വിശുദ്ധ പൗലോസ് ലീഹ കൊളോസാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഇരുപത്തി ആറാം അധ്യായം യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു ഈ രഹസ്യമാവട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ ഒരു വലിയ രഹസ്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് ഈ രഹസ്യം വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു വലിയ രഹസ്യം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ മേലും കർത്താവ് നൽകുകയാണ് എന്താ രഹസ്യം ഈ രഹസ്യം മറ്റൊന്നുമല്ല ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് ക്രിസ്തു വളരെ വ്യക്തിപരമായി ഓരോ വ്യക്തിയെ സ്നേഹിക്കുകയും ആ ഓരോ വ്യക്തിയുടെയും ഉള്ളിലുണ്ട് നീ ആര് തന്നെയാണെങ്കിലും നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും വചനം നൽകുന്ന സന്ദേശം എന്താണ് നിന്റെ ഉള്ളിൽ ഈശോ ഉണ്ട് നിന്റെ ഉള്ളിൽ ഈശോ ഉണ്ട് എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ടെന്നുള്ള അറിവ് എൻ്റെ സ്വഭാവത്തെ മാറ്റിമറിക്കും എൻ്റെ ചിന്തകളെ മാറ്റിമറിക്കും എൻ്റെ പ്രവൃത്തികളെ മാറ്റിമറിക്കും എൻ്റെ പേഴ്സണാലിറ്റി തന്നെ മാറ്റിമറിക്കത്തില്ലേ ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ബോധ്യതലത്തിലേക്ക് നമ്മൾ ഉയർത്താൻ ആഗ്രഹിക്കുകയാണ് ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു രഹസ്യം തന്നെയാണ് കാരണം പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് എങ്ങനെയാണ് ദൈവം അവരുടെ ഉള്ളിലല്ല മറിച്ച് അവരുടെ കൂടെ ദൈവമുണ്ടായിരുന്നു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം തിരുവചനത്തിൽ അബ്രാഹത്തെ വിളിച്ച് മാറ്റി നിർത്തുമ്പോൾ അബ്രാഹത്തോടെ എന്താ പറയണേ അബ്രാഹമേ ഇനി ഞാൻ നിന്നെ ഒരു ഒരനുഗ്രഹമാക്കി മാറ്റും പിന്നീട് മുഴുവൻ കാണുന്നത് അബ്രാഹം ഈ അനുഗ്രഹം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളുടെ എല്ലാം നടുവിൽ ഈ വാഗ്ദാനം അവൻ്റെ തലയ്ക്കകത്തുണ്ടായിരുന്നു ദൈവം കൂടെയുണ്ട് ദൈവം ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ദൈവീക ദൈവം പറഞ്ഞ കാര്യം സ്വീകരിക്കാനുള്ളൊരു യാത്രയാണ് മോശ മോശയെ ദൈവം ഉൾപ്പെട്പ്പിനുള്ളിൽ ഒരു വലിയ വെളിപ്പെടുത്തൽ പോലെ അവര് നൽകിക്കൊണ്ട് ദൈവം മോശയോട് പറഞ്ഞ കാര്യം മോശെ നീ ഇസ്രായേൽ ജനതയുടെ നേതാവായി ഈജിപ്തിലേക്ക് പോകണം ഞാൻ നിന്റെ കൂടെയുണ്ടാകും ചില അടയാളങ്ങളും മോശയ്ക്ക് കൊടുത്തു വടി പിടിക്കുമ്പോൾ അത് സർപ്പമായി മാറുന്നതും പിന്നീട് അവൻ്റെ ജീവിതത്തിൽ ഇസ്രായേൽ ജനതയുമായിട്ടുള്ള യാത്രാമധ്യപൻ കണ്ടുമുട്ടിയ പല അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം അവരുടെ കൂടെയുണ്ടായിരുന്നു എന്നുള്ളതാണ് രാത്രിയിൽ അഗ്നി പകൽ മേഘസ്തംഭമായും ദൈവം അവരുടെ കൂടെയുണ്ടായിരുന്നു ഈ കൂടെയുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് സമാഗമ കൂടാരം അവർ കൊണ്ട് നടന്നിരുന്നത് ദൈവം അവരുടെ കൂടെ പിന്നീട് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും പ്രവചനങ്ങളും അവരുടെ അനുഭവങ്ങളും എടുത്തു വായിച്ചു നോക്കുക ദൈവം അവരുടെ കൂടെയുണ്ടായിരുന്നു ഏലിയായാലും ഏഷയ ആയിലും ജർമിയായാലും തുടങ്ങി ഏതൊരു പ്രവാചകന്മാരിലൂടെയും എടുത്തു നോക്കിക്കോ അവരുടെയെല്ലാം കൂടെ ദൈവമുണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലെത്തുമ്പോൾ കൂടെയുണ്ടായിരുന്ന ഈ ദൈവം പുതിയ നിയമത്തിൽ അതാ ഒരു മനുഷ്യൻ്റെ ഉള്ളിലോട്ട് കടന്നു വന്നിരിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാം തിരുവചനം ദൈവം തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് ഏകപുത്രനെ നൽകിക്കൊണ്ട് നമുക്ക് വേണ്ടി നൽകപ്പെട്ട സ്നേഹത്തെക്കുറിച്ചല്ലേ വചനം പഠിപ്പിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അത്രമാത്രം സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ പുതിയ നിയമ ചരിത്രം വായിച്ചു പോകുമ്പോൾ നീ മനസ്സിലാക്കുന്നൊരു കാര്യം കൂടെ നടന്നിരുന്ന ദൈവം അതാ സാവധാനം സാവധാനം ഒരു മനുഷ്യൻ്റെ ഉള്ളിലോട്ട് കടന്നു വരികയാണ് ഇന്ന് വിശുദ്ധ കുർബാന നിന്റെ നാവിൻ തുമ്പിൽ സ്വീകരിക്കുമ്പോൾ ആരെയാണ് സ്വീകരിക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്നത് ഈശോയാണ് ഈശോ നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരികയാണ് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം ഒറ്റവാക്കിൽ പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ഈശോ ഉള്ളിൽ വരുന്നു ഇന്നലകളിൽ പഴയ നിയമത്തിൽ ഈ ദൈവം കൂടെയുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഈശോ നമ്മുടെ ഉള്ളിലാണ് ഇതാണ് പൗലോസ് പൗലോസ്ലീഹ കൊളോസോസാർക്ക് പറഞ്ഞ രഹസ്യം ഈ രഹസ്യം നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ടെന്നുള്ള ഒരു ആത്മീയ രഹസ്യം ഈ ഉള്ളിൽ ഈശോ ഉണ്ടെന്നുള്ള അറിവ് വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ചോദ്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും പരാതികൾ കുറഞ്ഞുകൊണ്ടിരിക്കും അസ്വസ്ഥതകൾ കുറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പല കാര്യങ്ങൾക്കും പരാതിപ്പെടുന്നവരാണ് ദൈവത്തോട് ചോദിക്കും ദൈവമേ ഇതെന്താ ഇങ്ങനെ ഇതെന്തുകൊണ്ടിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദാരിദ്ര്യമാവട്ടെ രോഗങ്ങളാവട്ടെ ജീവിത കഷ്ടപ്പാടും സാമ്പത്തിക പരാധീനതകളെന്തോ നമ്മുടെ ചോദ്യമൊക്കെ ആരോടാ ചോദ്യങ്ങൾ മുഴുവൻ ദൈവത്തോടാ ദൈവമേ ഇതെന്താ ഇങ്ങനെ നീ ദൈവത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ നിന്റെ ദൈവം നിന്നോട് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട് അതെന്താ അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഭൗതിക തലങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നിന്റെ പുറമെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നിന്റെ ഉള്ളിൽ ദൈവമുണ്ട് നിന്റെ ഉള്ളിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട് എന്നറിയുന്നതനുസരിച്ച് ആ യേശുവിൻ്റെ കൃപ വർദ്ധിക്കാൻ തുടങ്ങും അത് അനേകർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ദൈവം നമ്മളെ വളർത്തും ആനയ്ക്ക് ആനയുടെ ശക്തി അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ദൈവമകൻ്റെ ദൈവമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്ന് പറയുന്നതും ഈ മേഖലയോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ഉള്ളിൽ എൻ്റെ ഈശോയുണ്ട് അങ്ങനെ ഒരു ബോധ്യതലത്തിലോട്ട് വർദ്ധിക്കുന്നതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരാതികളും പരിഭവങ്ങളും കുറയാൻ തുടങ്ങും നിനക്കൊരു നഷ്ടമുണ്ടായെന്ന് ഓർത്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നീ ആ നഷ്ടത്തെ ഓർത്തുകൊണ്ടല്ലേ ഇരിക്കുന്നത് മറിച്ച് നീ ചില കാര്യങ്ങൾ തിരിച്ചറിയും അത് നഷ്ടപ്പെട്ടാലും അതിനപ്പുറം എൻ്റെ ഉള്ളിൽ ദൈവമുണ്ടല്ലോ അതായത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദാനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടാലും ദാനങ്ങൾ നൽകിയവൻ നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ നിൻ്റെ ജീവിതത്തിൽ ഒരു കുറവ് അനുഭവപ്പെടുമ്പോഴാണ് ആ കുറവ് ഇക്കാലം അത്രയും നിൻ്റെ ജീവിതത്തിൽ നിറവായി നീ അനുഭവിച്ചല്ലോ ആ കുറവ് തിരിച്ചറിയുമ്പോൾ നീ മനസ്സിലാക്കണം ഇക്കാലം അത്രയും നിനക്ക് ദൈവം തന്നിരുന്ന ചില കൃപകളുണ്ട് അതുകൊണ്ട് ഒരു കാര്യത്തിൻ്റെ മുമ്പിലും നീ അസ്വസ്ഥപ്പെടേണ്ട മറിച്ച് നിൻ്റെ ഉള്ളിലുള്ള ഈ ദൈവ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ നീ പ്രാർത്ഥിച്ചാൽ മതി അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയോട് അടങ്ങാത്ത സ്നേഹം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നിൻ്റെ ഉള്ളിലുള്ള ഈ ദൈവിക സ്നേഹം യേശു അതിൻ്റെ ഒരു അനുഭവ തലത്തിലേക്ക് വർദ്ധിക്കാൻ തുടങ്ങും അങ്ങനെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ നിൻ്റെ കൺവെട്ടത്ത് നിനക്ക് കാണാൻ സാധിക്കുന്നത് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരെ ഈ വചന ശുശ്രൂഷയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ ഉള്ളിൽ അതാ ഈശോ അത്ഭുതകരമായ മണ്ണം പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോവുകയാണ് നിൻ്റെ പരാതി പട്ടിക കർത്താവ് ഓരോന്നോരോന്നായി കുറയ്ക്കാൻ പോവുകയാണ് ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ കർത്താവ് ഇതാ നിന്നോട് പറയുന്നു നിൻ്റെ ഉള്ളിൽ ആരാ ഉള്ളത് ഈശോ അതുകൊണ്ട് നീ കാണിക്കേണ്ട സ്വഭാവം ഈ ഏതാ ഈശോയുടെ സ്വഭാവമാണ് കാണിക്കേണ്ടത് സത്യത്തിൽ പലപ്പോഴും നമ്മൾ പറയാറല്ലേ നമ്മുടെ സ്വഭാവം നമുക്ക് പോലും പിടിക്കുന്നില്ല അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും എൻ്റെ സ്വഭാവം എടുപ്പിക്കരുത് എന്നതിൻ്റെ അർത്ഥം എന്താ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമുക്ക് സമ്മാനിച്ച ചില സ്വഭാവങ്ങളുണ്ട് നമ്മളേതെന്ന് കൊണ്ടു നടക്കുന്ന മറ്റുള്ളവർ കാണാൻ കൊണ്ടു നടക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് നീ വളർന്നു വന്ന വീടിൻ്റെ സ്വഭാവം നൽകിയതല്ല നീ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടനമായിട്ട് കൊണ്ടു നടക്കുന്ന സ്വഭാവമല്ല അതിനൊക്കെ അപ്പുറം നിൻ്റെ തനിമ എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവിലാണ് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രകടമാക്കുന്നതിലാണ് നിൻ്റെ ജീവിതത്തിൻ്റെ വിജയമടങ്ങിയിരിക്കുന്നത് കാരണം ആത്യന്തികമായി നിൻ്റെ ഉള്ളിൽ ഈശോയാണുള്ളത് ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ ഈ കാര്യം അറിയാത്തത് കൊണ്ട് നമ്മൾ എല്ലാ വ്യക്തികളുടെ ഉള്ളിലോട്ട് കടന്നു ചെന്ന് ആ സ്നേഹം തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ എന്നെ പരിഗണിക്കണം എന്നെ സ്നേഹിക്കണം എന്നെ ബഹുമാനിക്കണം അതിനുവേണ്ടി മറ്റുള്ള വ്യക്തികളുടെ അടുക്കയിൽ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നീ ഈ അന്വേഷിച്ചിറങ്ങുന്നതിന് മുമ്പ് നിൻ്റെ ഉള്ളിൽ ഈ സ്നേഹമുണ്ടെന്ന് അറിയുന്നതനുസരിച്ച് പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടും നമ്മൾ കാണിക്കേണ്ട സ്വഭാവം എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്വഭാവമാണെന്നുള്ള ആ തിരിച്ചറിവ് നമ്മുടെ ദുഃഖത്തിന് ഉത്തരം കിട്ടും പ്രിയപ്പെട്ടവരെ ഈ ആത്മീയ വചനവിരുന്ന് നീ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ സ്വഭാവത്തിൽ വളരാനുള്ള ഒരു പരിശ്രമം നമുക്ക് നടത്താം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ ഇത് ബാധകമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സംഭവത്തോട് ബന്ധപ്പെട്ട് നിൻ്റെ വീട്ടിൽ നീ വഴക്കുണ്ടാക്കുന്നു നീ ആ സമയം ചിന്തിക്കണം മിക്കവാറും വഴക്കുണ്ടാക്കുന്ന സമയത്ത് ചിന്തിക്കാനുള്ള ശക്തിയൊന്നും ഉണ്ടാവുകയില്ല എങ്കിലും നിനക്ക് സമയവും സൗകര്യം കിട്ടുന്നതനുസരിച്ച് അല്പം മാറി നിന്ന് ചിന്തിക്കുക ഞാനിപ്പോൾ വഴക്കുണ്ടാക്കിയല്ലോ ഈ വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ ആരുടെ സ്വഭാവ കാണിച്ചേ ഞാൻ ആരുടെ സ്വഭാവ കാണിച്ചേ മിക്കവാറും നമ്മൾ കാണിച്ച സ്വഭാവം നമ്മുടെ നാടിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മൾ വളർന്ന് വളർന്നു വന്ന പശ്ചാത്തലത്തിൻ്റെയും കുറവുകളുടെ സ്വഭാവമാണ് എന്നാൽ സത്യത്തിൽ ഞാൻ ആരുടെ സ്വഭാവമാണ് കാണിക്കേണ്ടിയിരുന്നത് ഞാൻ കാണിക്കേണ്ടിയിരുന്നത് യേശുവിൻ്റെ സ്വഭാവമാണ് പ്രൈസ് പ്രൈസലോർ ഹാലയിലുയ പ്രിയപ്പെട്ടവർ അങ്ങനെ ഓരോ സംഭവങ്ങളുടെയും ജീവിത മേഖല യേശുവിൻ്റെ സ്വഭാവത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നമ്മൾ അനുഭവിക്കും ഇതൊരു ട്രെയിനിങ് ആയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഉദാഹരണം പറയാം ഒരു ഭാര്യയും ഭർത്താവും അവർ വല്ലാതെ വിഷമിച്ച് അവരുടെ ജീവിതത്തിൽ അവർ എപ്പോഴും വഴക്കാണ് അവർക്ക് രണ്ടുപേർക്കും ഈ കാര്യം അറിയാം അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് അവർ കൗൺസിലിങ്ങിന് വേണ്ടി മുമ്പിൽ വന്നിരുന്നപ്പോൾ അവർ രണ്ടുപേരും കൂടെ എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ള അച്ഛാ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സ്വഭാവങ്ങൾ അങ്ങോട്ട് ചേർക്കപ്പെടുന്നില്ല എപ്പോഴും വഴക്കാ അച്ഛാ ഇവൾ പറയുന്നതിന് നേരെ തിരിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭർത്താവ് ഉള്ള കാര്യം പറഞ്ഞു ഭാര്യം പറഞ്ഞു അച്ഛാ ചേട്ടൻ പറഞ്ഞത് ശരിയാണ് ഞങ്ങളുടെ സ്വഭാവങ്ങൾ ഇത് ശരിയാവും തോന്നണില്ല അച്ഛാ ഞാൻ വിചാരിച്ചു ഭാര്യ പറയുക ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് നാളുകൾക്കുള്ളിൽ ശരിയാവും ശരിയാവും പക്ഷെ അത് ശരിയാവുന്നില്ല അച്ഛാ ഇപ്പോൾ ഈ ഭാര്യയും ഭർത്താവും സങ്കടത്തിലാണ് എന്തു ചെയ്യും രണ്ടുപേരുടെയും രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ പക്ഷേ ഇതിനിടയിൽ എപ്പോഴോ ഇവർ ഇഷ്ടപ്പെട്ടു പ്രേമിച്ചു കല്യാണം കഴിച്ചു ഇപ്പം രണ്ട് കുഞ്ഞുങ്ങളായി ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇവർക്കൊരു കാര്യമായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല എല്ലാ ദിവസവും വഴക്ക് എല്ലാ ദിവസവും ഇടി അസ്വസ്ഥത ഇനി എന്ത് ചെയ്യും എന്തു ചെയ്യും ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് നീ എന്ന് പറയുന്ന ഒരു വ്യക്തി രൂപം നിന്റെ നിൻ്റെ വീടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്റെ ജീവിതത്തിന് ഇന്നോളമുള്ള വളർച്ചയുടെ പശ്ചാത്തലത്തിലാണ് എന്നാൽ അതിനപ്പുറം നീ നിൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ ശ്രമിക്കേണ്ടത് നിൻ്റെ ഉള്ളിലുള്ള ഈശോ നൽകിയ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയെങ്കിൽ ജീവിത പങ്കാളിയെ അംഗീകരിക്കാനും സ്നേഹിക്കാനും നിനക്ക് സാധിക്കും ഇതൊരു തുറന്ന കാഴ്ചപ്പാടാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിൽ നീ ഇന്ന് കൊണ്ടുനടക്കുന്നത് ഏത് സ്വഭാവമാണ് നമ്മളെപ്പോഴും മറ്റു വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാണ് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയുടെ സ്വഭാവം നമ്മൾ തിരിച്ചറിയുന്നതനുസരിച്ച് ഒരു വലിയ അത്ഭുതം സംഭവിക്കും എന്താണെന്നറിയോ ഈശോയുടെ സ്നേഹം എപ്പോഴും കുറവുകളുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്ന സ്നേഹമായിരുന്നു നമ്മൾ നമ്മുടെ സ്വഭാവം തേടുന്ന സ്വഭാവമാണ് എന്നാൽ ഈശോയുടെ സ്വഭാവ പ്രത്യേകത ഈശോ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്വഭാവമായിരുന്നു വചനം എടുത്ത് വായിച്ചു നോക്ക് കുറവുകളുള്ള മനുഷ്യൻ്റെ പക്കൽ ദുർബലരായ മനുഷ്യരുടെ പക്കൽ ജീവിതത്തിൽ പരിത്യക്തരായവരുടെ പക്കൽ ഈശോ കടന്ന് ചെന്ന് അവർക്ക് ആവോളം സ്നേഹം ഈശോ കൊടുത്തു കുറവുകളുള്ളവരുടെ പക്കലേക്ക് ഈശോ കടന്ന് ചെന്ന് സ്നേഹം കൊടുത്തു ഭാര്യയും ഭർത്താവും വന്നിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നം ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെപ്പോഴും തർക്കമാണ് വഴക്കാണ് ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട ഭാര്യയെ പ്രിയപ്പെട്ട ഭർത്താവെ നിങ്ങളുടെ ഉള്ളിൽ ഈശോയുണ്ട് ആ ഈശോയുടെ സ്നേഹം നിങ്ങൾ പരസ്പരം കൊടുക്കാൻ ശ്രമിക്കുക ഈശോയുടെ സ്നേഹം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഭാര്യയുടെ ഭർത്താവിൻ്റെ കുറവുകളെ അംഗീകരിക്കാൻ പറ്റും ആ കുറവിലേക്ക് നിങ്ങളുടെ സ്നേഹം ഒഴുക്കാൻ പറ്റും മറ്റുള്ളവരിൽ നിന്ന് തേടി നടക്കുന്ന രീതി കുറയും എന്നിട്ട് എന്തു ചെയ്യും നീ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ തുടങ്ങും മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും വിളമ്പുന്ന ആളുകളായി മാറും ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് തെണ്ടി നടക്കുകയാണ് നമ്മൾ ഓരോരുത്തരോടും പറയുന്നത് നീ എന്നെ സ്നേഹിക്കുക നീ എന്നെ സ്നേഹിക്കുക അതുകൊണ്ടാണ് സ്നേഹബന്ധങ്ങളിൽ വിള്ളലുകളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നത് യാക്കോബ് സ്ലിഹായ ലേഖനം നാലാം അധ്യായത്തിൽ നമ്മളെ യാക്കോബ് സ്ലീഹ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യാക്കോബ് സ്ലിഹായ ലേഖനം നാലാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ പറയുന്നു നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാവുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാവുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കുന്നില്ല നമ്മളെന്താ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ എന്നെ പരിഗണിക്കണം എന്നെ സ്നേഹിക്കണം എന്നെ ബഹുമാനിക്കണം എന്നാൽ അവരാരും നമ്മളെ പരിഗണിക്കുകയോ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നില്ല നമ്മൾ അസ്വസ്ഥരായി നമ്മുടെ ഉള്ളിൽ മുറിവേറ്റു എന്നാൽ ഈശോയുടെ സ്നേഹം നീ കൊടുക്കുമ്പോൾ അവരുടെ പരിഗണനയും അവരുടെ ബഹുമാനവും നീ തേടുന്നില്ല മറിച്ച് എന്താണ് അവരിലേക്കാണ് നീ സ്നേഹം കൊടുക്കുന്നത് നീ സ്നേഹത്തിൻ്റെ പുതിയൊരു ചാനലായിട്ട് മാറുകയാണ് സ്നേഹം വിളമ്പുന്ന ഒരു വ്യക്തിയായിട്ട് മാറും കാരണം നിന്റെ ഉള്ളിൽ ഈശോയുടെ സ്നേഹമുണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും നിന്റെ നാവിൻ തുമ്പിലേക്ക് കടന്നു വരുന്ന ഈശോയുടെ സാന്നിധ്യം നിന്നെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നീ സ്നേഹം തേടി നടന്ന് നിരാശപ്പെടല്ലേ നീ സ്നേഹം വിളമ്പുന്ന വ്യക്തിയായിട്ട് മാറണം കാരണം നിന്റെ ഉള്ളിൽ ഈശോയുണ്ട് സ്നേഹമേഖലകളിൽ മുറിവേറ്റവർക്ക് ഇതൊരു സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയാണ് ഒന്ന് പരിശ്രമിച്ച് നോക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സ്നേഹം മൂലമുണ്ടായ മുറിവുകളുണ്ടല്ലോ പല തരത്തിൽ മുറിവുകൾ ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവം ജീവിതത്തിൽ ചില ആളുകളോട് ഇന്നേവരെ മിണ്ടാൻ പറ്റാത്ത അനുഭവം ചില സംഭവങ്ങൾ തലയ്ക്കകത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്നു കാരണം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടാവും സ്നേഹം മുഴുവൻ കൊടുത്തിട്ടും വഞ്ചിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവും കൂടെ നടന്ന വ്യക്തികൾ കുതികാലി ചവിട്ടി ചവിട്ടിയ ഉണ്ടാവും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നമ്മളെ തകർത്ത അനുഭവങ്ങൾ ഉണ്ടാവും എന്തു ചെയ്യും ഈ ചോദ്യങ്ങളുടെ എല്ലാം നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുമ്പോൾ നിന്നോട് തിരുവചനം പറയുന്നു നീ ഈശോയുടെ സ്വഭാവം കൊടുക്ക് ഈശോയുടെ സ്വഭാവം കൊടുക്ക് ഒരു പരിഗണനയും ബഹുമാനവും ആദരവും പിടിച്ചുപറ്റാനുള്ളതല്ല മറിച്ച് അവർക്ക് കൊടുക്കുക ആവോളം കൊടുക്കുക പ്രിയപ്പെട്ടവരെ ഇതൊരു പുതിയ ജീവിതത്തിൽ വെളിപ്പെടുത്തലായിട്ട് സ്വീകരിക്കാം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് സ്നേഹം വിളമ്പുന്ന മനുഷ്യരാകാനുള്ള ഒരു ഇൻവിറ്റേഷൻ ഇതെല്ലാവർക്കും ലഭിക്കണമെന്നില്ല ഇത് ഒരു ആത്മീയ രഹസ്യമാണെന്ന് പൗലോസ് സ്ലേഹ കൊളോസാറോട് പറഞ്ഞെങ്കിൽ ഈ രഹസ്യം മനസ്സിലാവുന്നതനുസരിച്ചാണ് ജീവിതത്തിൽ തൃപ്തി കടന്നു വരുന്നത് ഇതൊരു മിസ്റ്ററിയാന്നാണ് പറയുന്നത് ഈ മിസ്റ്ററിയുടെ പ്രത്യേകത എന്താ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവീക ജ്ഞാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഉദാഹരണത്തിന് കുടുംബജീവിതത്തെ വിശുദ്ധ പൗലോസ്ലിഹ വിശേഷിപ്പിക്കുന്നത് ഒരു രഹസ്യമായിട്ടാണ് ആത്മീയ രഹസ്യം ഏതെങ്കിലും ഭർത്താവിന് ഇന്നോളം നിൻ്റെ ഭാര്യ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരുപക്ഷേ പേരറിയാം സ്വഭാവത്തിന് ചില പ്രത്യേകതകളറിയാം അത്ര തന്നെ അതിനപ്പുറം ഇന്നോളം ആർക്കാണ് മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ മനുഷ്യബുദ്ധിക്ക് അനുസരിച്ച് അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാൽ ദൈവിക ജ്ഞാനം ഉപയോഗിച്ച് നിനക്കതിനെ ഗ്രഹിക്കാൻ സാധിക്കും അങ്ങനെയാണ് കുടുംബ ബന്ധങ്ങൾ നിലനിന്ന് പോകുന്നത് ഇല്ലെങ്കിൽ വഴക്കുണ്ടാവും കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വിവാഹത്തിൻ്റെ വാർഷികാഘോഷം ആ വാർഷികാഘോഷത്തിൻ്റെ സ്വീകരണ വേളയിൽ ഭർത്താവും ഭാര്യയും നല്ല പ്രായമുണ്ട് അവരെ സ്റ്റേജിൽ വെച്ച് പറഞ്ഞൊരു കാര്യം ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞങ്ങൾ ഇക്കാലം അത്രയും നിലനിന്നത് ഞങ്ങൾക്ക് പരസ്പരം ഇന്നോളം മനസ്സിലായിട്ടില്ല പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നെ കേൾക്കുന്നവർ ഒരു കാര്യം ഉറപ്പിച്ചോണം ദൈവീകരഹസ്യങ്ങളുടെ പ്രത്യേകത നിൻ്റെ ബുദ്ധി കൊണ്ട് നിനക്ക് നിനക്കളക്കാൻ പറ്റില്ല എന്നാൽ ദൈവിക ജ്ഞാനത്താൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശോ നിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല മറിച്ച് ദൈവിക ജ്ഞാനത്താൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ അറിവ് നമ്മുടെ ജീവിതത്തെ അഭിഷേകത്തിലേക്ക് നയിക്കും ഉദാഹരണത്തിന് എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചില്ല എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചില്ല എൻ്റെ വീട്ടുകാരെന്നെ പരിഗണിക്കുന്നില്ല എന്ന് കരുതുന്ന ഒരു കുട്ടി ഈ കുട്ടിക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ കുഞ്ഞെ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഈശോയുടെ സ്നേഹമുണ്ട് ഇന്നോളം ലഭിക്കാത്ത അപ്പൻ്റെ അമ്മയുടെ സ്നേഹം ഈശോ നികത്തും ഈശോ നിന്റെ ഉള്ളിൽ സ്നേഹമായിട്ട് വളരുന്നു നീ സ്നേഹം വ്യാജിച്ച് പുറകെ നടക്കേണ്ട കാര്യമില്ല മറിച്ച് നിനക്ക് ഈശോയുടെ സ്നേഹം തിരിച്ചറിയുന്നതനുസരിച്ച് സ്നേഹം കൊടുക്കാൻ പറ്റും സ്നേഹം വിളമ്പുന്ന വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും അതാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദക ശക്തി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദേവാലയത്തിൽ നിറങ്ങുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഉള്ളിൽ ഈശോയുണ്ട് ഞാനെനി ഈശോയുടെ സ്വഭാവമാണ് മറ്റുള്ളവരോട് കാണിക്കാൻ പോകുന്നത് പൗലോസ് പൗലോസ്ലീഹ കൊളോസസുകാരോട് പറഞ്ഞ ഈ രഹസ്യം ഇതാ ചുരുളന്ന് വർത്തപ്പെടുമ്പോൾ നിൻ്റെ ഉള്ളിൽ നീ ഒരു കാര്യം തിരിച്ചറിയുന്നു ഞാൻ ഇതാ ഈശോയുടെ സ്വഭാവത്തിൽ വളരുന്ന ഒരു വ്യക്തിയാണ് സ്നേഹം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ട് നടക്കുന്ന വ്യക്തിയല്ല മറിച്ച് ആ സ്നേഹഭാവത്തിൽ വളരുന്ന വ്യക്തിയാണ് ആ സ്നേഹഭാവത്തിൽ വളരുന്നതനുസരിച്ച് എൻ്റെ പരാതിയും പരിഭവങ്ങൾക്കും ഉത്തരം ലഭിക്കും ജീവിതത്തിൻ്റെ ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാൻ പറ്റും നമ്മുടെ പരിഭവങ്ങളും പരാതികളും മുഴുവനും നമ്മുടെ കുറവിനെ ഓർത്തുകൊണ്ടാണ് എന്നാൽ ഈശോയുടെ സ്നേഹം തിരിച്ചറിയുന്നതനുസരിച്ച് ആ കുറവുകൾ അംഗീകരിക്കാൻ പറ്റും പൗലോ സ്ലീഹ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എൻ്റെ ബലഹീനത എൻ്റെ കുറവ് എന്തു ചെയ്യും എന്നാൽ ആ ബലഹീനതയുടെ നടുവിൽ ഞാനുണ്ട് എൻ്റെ കൃപയുണ്ട് എന്ന് പറഞ്ഞതിപ്പോൾ പൗലോ സ്ലീഹായ്ക്ക് അതൊരു വെളിപ്പെടുത്തലായിട്ട് മാറി പ്രിയപ്പെട്ടവരെ നിൻ്റെ കുറവിൻ്റെ നടുവിലും ഈശോ നിന്റെ കൂടെയുണ്ട് നിന്റെ ഉള്ളിലുണ്ട് ആ ഈശോ നിന്റെ കുറവിനെ നിറവാക്കി മാറ്റും ഒന്നിനെ ഓർത്തുകൊണ്ടും ഭരിഭവപ്പെടരുത് മറിച്ച് ഈ സ്നേഹഭാവത്തിൽ വളരാം ഇന്നലകളിൽ ജീവിതത്തിൽ നിന്നെ നയിച്ച ദൈവം ഇനിയും പുതിയ അഭിഷേകം നൽകി നിന്റെ സ്വഭാവത്തെ മാറ്റിക്കൊണ്ടേയിരിക്കും പഴയ നിയമത്തിൽ ദൈവം കൂടെയുണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലൂടെ ഇന്നത്തെ വിശുദ്ധ കുർബാനയിലൂടെ നിൻ്റെ ഉള്ളിൽ ഈശോ വളരുകയാണ് ഈശോയുടെ സ്വഭാവത്തിൽ വളരുകയാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്തെന്നറിയോ നമ്മൾ വളർന്ന വീടിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ നാടിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഞെരുക്കുമ്പോൾ നമ്മൾ അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് ഈശോയുടെ സ്വഭാവ പ്രത്യേകതയിൽ വളരാം ആ വളർച്ച അനുഗ്രഹത്തിൻ്റെ വളർച്ചയാണ് സ്നേഹം ഇരക്കുന്നവരല്ല മറിച്ച് സ്നേഹം വിളമ്പുന്ന വ്യക്തിയായിട്ട് നീ രൂപാന്തരം പ്രാപിക്കും ഈശോയുടെ സ്വഭാവത്തിൽ നമുക്ക് വളരാം കാരണം ഈശോ നമ്മുടെ ഉള്ളിലുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സമൃദ്ധമായ ഈശോ അനുഗ്രഹിക്കട്ടെ പ്രൈസ് പ്രൈസല്ലോ